കോഴിക്കോട് സർവകലാശാല പ്രതിസന്ധിക്ക് പരിഹാരമായേക്കും സർവ്വകലാശാല വിദ്യാർത്ഥികളെ നാളെ തന്നെ ചർച്ചയ്ക്ക് വിളിക്കാമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിയമസഭയെ അറിയിച്ചു പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ നിർദ്ദേശം പരിഗണിച്ചാണ് നടപടി ചർച്ചയ്ക്ക് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ വ്യക്തമാക്കി നിയമസഭയിൽ അടിയന്തര പ്രമേയ അവതരണാനുമതി ചർച്ചയ്ക്കിടെയാണ് കോഴിക്കോട് സർവകലാശാല പ്രശ്നപരിഹാരത്തിന് വഴിതെളിഞ്ഞത് സർവകലാശാലയിൽ സ്വാശ്രയ വിദ്യാർത്ഥികൾക്ക് ഗസ്റ്റ് ഹൗസിൽ നിന്നും ഭക്ഷണം നൽകുന്നത് സമയബന്ധിതമായി അവസാനിപ്പിക്കാമെന്ന മുഖ്യമന്ത്രി നിർദ്ദേശം മുന്നോട്ട് വെച്ചു ഇതാണ് തർക്കവിഷയമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി അങ്ങനെയെങ്കിൽ സർവകലാശാല വിദ്യാർത്ഥികളെ മുഖ്യമന്ത്രി തന്നെ ചർച്ചയ്ക്ക് വിളിക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു ഈ നിർദ്ദേശം മുഖ്യമന്ത്രി അംഗീകരിക്കുകയായിരുന്നു അവരുടെ പ്രതിനിധികൾ ഒന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇന്നോ നാളെയോ വിളിച്ചാൽ നമ്മളും കൂടി സഹകരിക്കാം നമുക്ക് ഈ പ്രശ്നം തീർക്കുന്നതാണ് നല്ലത് സാ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം ഞാൻ സ്വീകരിക്കുന്നു വിദ്യാഭ്യാസ മന്ത്രിയും ഞാനൂടെ അവരെ അടിയന്തരമായി നാളെ തന്നെ നാളെ നാളെ തന്നെ പിന്നെ അവരെ എല്ലാവരെയും കൂടെ വിളിച്ചിട്ട് ഇതാക്കാം ഇതോടെ വിഷയത്തിൽ പൂർണ്ണ പിന്തുണ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ പ്രഖ്യാപിച്ചു യോജിച്ച് ഇതൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ ഉപനേതാവായ ബാലകൃഷ്ണൻ സഹായവും ചെയ്യും നേരത്തെ പി ശ്രീരാമകൃഷ്ണൻ എം എൽ എ ആണ് സർവകലാശാല പ്രതിസന്ധി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ചെയ്യണമെന്നാവശ്യപ്പെട്ടത് സർവകലാശാലയിൽ ലീഗ് വർഗീയവൽക്കരിക്കുകയാണെന്ന് ശ്രീരാമകൃഷ്ണൻ ആരോപിച്ചു സ്വാശ്രയ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചതിലൂടെ സർവകലാശാലയെ തന്നെ തകർക്കാനാണ് ശ്രമമെന്നും ശ്രീരാമകൃഷ്ണൻ ആരോപിച്ചു അതിനിടെ വിഷയത്തിൽ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളും ചർച്ച നടത്തിയെന്ന പി ശ്രീരാമകൃഷ്ണന്റെ പരാമർശം ലീഗ് പ്രതിഷേധത്തിനിടയാക്കി പാണക്കാടങ്ങൾ ആരെക്കാളും മുകളിലല്ലെന്നും വിമർശനം തുടരുമെന്നും ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു ഏതായാലും പ്രതിപക്ഷം കൂടി സഹകരിക്കുന്ന നാളത്തെ ചർച്ചയോടെ പ്രശ്നത്തിന് പരിഹാരമായേക്കും ജി ശ്രീജിത്ത് റിപ്പോർട്ടർ തിരുവനന്തപുരം